കൊല്ലം ജില്ലയിൽ ആറിടങ്ങളിലായി തോക്കു ചൂണ്ടി മാല പൊട്ടിച്ച കേസിൽ ഒരാൾ കസ്റ്റഡിയിലായി. കേരള പോലീസ് പിടികൂടിയ കുറ്റവാളി ഡൽഹി സീമാപുരി സ്വദേശിയായ സത്യദേവാണ്. എന്നാൽ സത്യദേവിനെ കസ്റ്റഡിയിലെടുത്ത് ഡൽഹിയിലെ ലോക്കൽ പോലീസ് സ്റ്റേഷനിലെത്തിച്ച കേരള പോലീസ് ഞെട്ടി. കേരളത്തിൽ കറങ്ങി നടന്ന് മോഷണം നടത്തിയ കള്ളൻ വെറും കള്ളനല്ല. പോലീസ് സ്റ്റേഷനിലെത്തിച്ച പ്രതിയെ കണ്ട് പോലീസുകാർ ഇരിപ്പിടങ്ങളിൽ നിന്നും ചാടി എണീച്ചു. അപ്പോഴാണ് പ്രതിയുടെ കുപ്രസിദ്ധി എത്രത്തോളമെന്ന് കേരള പോലീസ് മനസ്സിലാക്കിയത്. ഡൽഹി യു പി മേഖല കേന്ദ്രീകരിച്ച് നടക്കുന്ന മിക്ക കവർച്ചകൾക്ക് പിന്നിലും സത്യദേവും സംഘവുമാണ് പ്രവർത്തിക്കുന്നത്. ഉന്നതരുമായി നല്ല കയ്യൊപ്പുള്ളതിനാൽ കേസുകളൊക്കെ ഇയാൾക്ക് നിസ്സാരമാണ്. രണ്ട് കൊലപാതക കേസുകളിലും 50-ലേറെ കവർച്ചാ കേസുകളിലും സത്യദേവ് പ്രതിയാണ്. കേസുകളിൽ ഇയാൾക്കെതിരെ ആരും സാക്ഷി പറയാറില്ല. സത്യദേവിന്റെ ഫോൺ പരിശോധിച്ചതോടെ പോലീസ് വീണ്ടും അമ്പരന്നു. ഇയാളുടെ സംഘാംഗങ്ങളിൽ പലരും AK-47 തോക്കുകളുമായി നിൽക്കുന്ന ചിത്രങ്ങൾ ഫോണിൽ നിന്നും കിട്ടുകയുണ്ടായി. ചുരുക്കത്തിൽ കേരള പോലീസ് കീഴടക്കിയത് ഒരു തസ്കര വീരനെയാണ്. ഹൈദരാബാദ് പോലീസ് സംഘം ഒരിക്കൽ സത്യദേവിനെ പിടികൂടിയിരുന്നു. എന്നാൽ അന്ന് ഗുണ്ടാ സംഘം തോക്കും മാരകായുധങ്ങളുമായി എത്തി പോലീസിനെ ആക്രമിച്ച ശേഷം ഇയാളെ മോചിപ്പിച്ചു. നേപ്പാൾ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ കവർച്ചകളും തട്ടിക്കൊണ്ടുപോകലും ഉൾപ്പെടെയുള്ള കുറ്റകൃത്യങ്ങൾ സംഘടിതമായി ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കുന്നതും സത്യദേവാണ്. പോലീസ് പിടിക്കാൻ വന്നാലോ അവരെ വെടിവെച്ച് കൊലപ്പെടുത്തിയെങ്കിലും രക്ഷപ്പെടാൻ കൂടെയുള്ളവർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഈ വിധമായിരുന്നു അവർ മുൻപും രക്ഷപ്പെട്ടത്. ഡൽഹി പോലീസും വെടിവെച്ച് പരിക്കേൽപ്പിച്ചാണ് സത്യദേവിനെ പിടികൂടിയത്. ഇയാളുടെ സംഘത്തിൽ 100-ലേറെ അംഗങ്ങളാണുള്ളത്. 4-അംഗ സ്ക്വാഡായിരുന്നു കൊല്ലം റൂറലിൽ നിന്ന് പ്രതികളെ പിടിക്കാനായി പുറപ്പെട്ടത്. എന്നാൽ മാല പൊട്ടിക്കൽ ശ്രമത്തിനിടെ പോലീസ് പിടികൂടാൻ ശ്രമിച്ചാൽ വെടിവെച്ച് രക്ഷപ്പെടുമെന്ന് സത്യദേവ് മൊഴി നൽകി. സത്യദേവ് കുടുങ്ങിയെന്ന വിവരം കിട്ടിയതോടെ ഇയാളുടെ കൂട്ടാളികൾ ഒളിവിലാണ്. ഡൽഹിയിൽ നിന്നും കനത്ത സുരക്ഷയിലാണ് ഇയാളെ കേരളത്തിലെത്തിച്ചത്. സത്യദേവിന്റെ വീടിന്റെ സമീപമാണ് സീമാപുരി പോലീസ് സ്റ്റേഷൻ. പോലീസിനെ ആക്രമിച്ച് ഇയാളെ രക്ഷപ്പെടുത്താൻ സാധ്യതയുണ്ടെന്ന് പോലീസിന് വിവരം കിട്ടി. മാത്രമല്ല ആയുധങ്ങളും ആൽബലവും സംഘത്തിനുണ്ടെന്ന് സൂചനയുണ്ടായിരുന്നു. നേരത്തെ ഒരു തവണ പോലീസിനെ ആക്രമിച്ച് ഇയാളെ രക്ഷപ്പെടുത്തിയിട്ടുമുണ്ട്. അതുകൊണ്ട് കൊല്ലം റൂറൽ SP ഹരിശങ്കറും ഡൽഹി പോലീസും ചേർന്ന് വിമാനത്തിലാണ് ഇയാളെ കേരളത്തിലെത്തിക്കാൻ ശ്രമിച്ചത്. അവധി ദിവസമായിരുന്നുവെങ്കിലും സിവിൽ ഏവിയേഷൻ വിഭാഗത്തിന്റെ സേവനം ലഭ്യമാക്കാൻ പോലീസിന് കഴിഞ്ഞു. നെടുമ്പാശ്ശേരിയിലേക്കുള്ള യാത്രാ വിമാനത്തിന്റെ പിൻസീറ്റിൽ രണ്ട് പോലീസുകാർക്ക് നടുവിലായിട്ടായിരുന്നു സത്യദേവിനെ വിമാനത്തിലിരുത്തിയത്. കൊല്ലം റൂറൽ പോലീസ് സ്ക്വാഡിലെ ASI B അജയകുമാറും രക്ഷപ്പെടാതിരിക്കാൻ കൈവിലങ്ങിന് പുറമെ കാലുകളും വിലങ്ങിട്ടിരുന്നു. കേരളത്തിലെത്തിയ ശേഷം ദ്രുതകർമ്മ സേനയുടെ കാവലിലായിരുന്നു ഇയാളെ കൊല്ലത്തിലെത്തിച്ചത്. ഡൽഹി ആംഡ് പോലീസിന്റെ 100-ഓളം അംഗങ്ങൾ ഉൾപ്പെട്ട സായുധ പോലീസായിരുന്നു ദൗത്യം. നെടുമ്പാശ്ശേരിയിലേക്കുള്ള വിമാനത്തിലാണ് ഇയാളെ എത്തിച്ചത്. കേരളത്തിലേക്കുള്ള 2.5 മണിക്കൂർ സമയത്തെ വിമാനയാത്രയ്ക്കായി ദിവസങ്ങൾ നീണ്ട യത്നമാണ് പോലീസ് നടത്തിയത്. ACP പ്രദീപ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘം നടത്തിയ അന്വേഷണത്തിലാണ് പ്രതികൾ ഡൽഹി സ്വദേശികളാണെന്ന് തിരിച്ചറിഞ്ഞത്. ജില്ലയിൽ 6 ഇടത്തായി തോക്കു ചൂണ്ടി മാല പൊട്ടിച്ച കേസിൽ സത്യദേവിന്റെ ഡ്രൈവറും പിടിക്കപ്പെട്ടിട്ടുണ്ട്. കൊല്ലം ബീച്ചിൽ സംഘാംഗങ്ങൾ തലേന്ന് തങ്ങിയിരുന്നുവെന്നും രാത്രി കൊല്ലം മുതൽ കൊട്ടാരക്കര വരെയുള്ള ഭാഗങ്ങളിൽ കാറിൽ കറങ്ങിയെന്നും ഇവർ മൊഴി നൽകി. ബൈക്കിലെത്തി മാല പൊട്ടിച്ചവരുടെ പക്കൽ തോക്കുണ്ടായിരുന്നു. കാറിലും തോക്കും മറ്റു മാരകായുധങ്ങളും സൂക്ഷിച്ചിരുന്നു. സംഭവത്തിന് ശേഷം തെലങ്കാനയിലും സമാനമായ തട്ടിപ്പ് നടത്തിയ ശേഷമാണ് ഡൽഹിയിലേക്ക് മോഷണ സംഘം മടങ്ങിയത്. എന്നാൽ സംഘത്തെക്കുറിച്ച് തെലങ്കാന പോലീസിന് വ്യക്തമായ വിവരം കിട്ടിയിരുന്നില്ല. കേരളത്തിൽ വിശദമായി ചോദ്യം ചെയ്യാനാണ് SP ഹരിശങ്കറിന്റെ തീരുമാനം. ഇന്ന് കൊല്ലം കോടതിയിൽ ഹാജരാക്കും. റൂറൽ പോലീസ് സ്ക്വാഡിലെ SI AC ഷാജഹാൻ, ബാബുക്കുറിപ്പ്, ASIമാരായ ആശിഷ് കോഹൂർ, KA രാധാകൃഷ്ണപിള്ള എന്നിവർ ഉൾപ്പെട്ട സംഘമാണ് കേസ് അന്വേഷിക്കുന്നത്. വിദ്യാധിരാജനുമാണ് ജീവന് ഭീഷണിയുണ്ടെങ്കിലും ഈ കള്ളനെ പിടികൂടിയത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.